സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. നരേന്ദ്രമോദിയും അരവിന്ദ് കെജ്രിവാളും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. നാലാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയുടെ ഇടക്കാല ജാമ്യം കിട്ടി ജയിൽ മോചിതനായി. June 1 വരെ നിൽക്കുന്ന ജാമ്യ കാലയളവിൽ അരവിന്ദ് കെജ്രിവാൾ ഉത്തരേന്ത്യയിൽ വലിയ സീറ്റുകളുടെ നേട്ടം ഇന്ത്യ സഖ്യത്തിന് നേടിക്കൊടുക്കും എന്നതാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസിന് മനസ്സിലാകുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ നരേന്ദ്രമോദിയുടെ കാലാവധി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം വഹിക്കേണ്ട 75 വയസ്സ് പൂർത്തിയാക്കാൻ ഇനി 1-2 വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം കാലാവധി കഴിഞ്ഞ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവും. ആ ഒരു കാരണം കൊണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം അല്ല എന്നാണ് കെജ്രിവാൾ ജനങ്ങളോട് പറയുന്നത്. എന്തായാലും NDA BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി തീർച്ചയായിട്ടും അമിത്ഷാ ആയിരിക്കും. ഒരിക്കലും മോദിയുടെ ഗ്യാരണ്ടി അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ 10 ഗ്യാരണ്ടികളാണ് ഇന്നലത്തെ പ്രകടന പത്രികയിലൂടെ അരവിന്ദ് കെജ്രിവാൾ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പ്രകടന പത്രികയാണ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സൗത്ത് ഇന്ത്യയിലെ ആന്ധ്രയും തെലുങ്കാനയും അതുപോലെ മഹാരാഷ്ട്ര, ബീഹാർ, പശ്ചിമ ബംഗാൾ, ഉത്തർപ്രദേശ്, ഛത്തീസ്ഗഡ്, ജമ്മു കാശ്മീർ തുടങ്ങിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള ഇന്ത്യ സഖ്യത്തിന് സീറ്റുകൾ നേട്ടം കൊയ്യും എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത്. ഉത്തരേന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സ്ട്രോങ് ലീഡർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരവിന്ദ് കെജ്രിവാൾ എന്നുള്ള ഉത്തരമാണ് ജനങ്ങളിൽ ഭൂരിപക്ഷം പേരിലും ഉള്ളത്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു നേട്ടം അരവിന്ദ് കെജ്രിവാളിൻ്റെ പ്രചരണത്തിലൂടെ ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാകുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത്. എന്തായാലും BJPയുടെ NDAയുടെ മോദി തരംഗം തകർന്ന് തരിപ്പണമായി എന്നത് കൂടി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് ജനങ്ങളോട് പറയുന്നു. എന്തായാലും അരവിന്ദ് കെജ്രിവാൾ ഈ ഇന്ത്യ സഖ്യത്തിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവാൻ യോഗ്യതയുള്ള ഒരു നേതാവ് കൂടിയാണ്. എന്നാൽ രാഹുൽ ഗാന്ധിക്കാണ് എല്ലാവരും പിന്തുണ കൊടുക്കാൻ പോകുന്നതെങ്കിൽ പോലും ഉത്തരേന്ത്യയിലെ സീറ്റുകൾ എത്രത്തോളം കൂടുതൽ കിട്ടുന്നു അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ നേതൃത്വത്തിലുള്ള സീറ്റ് നേട്ടം തന്നെയാണ്. അതുകൂടാതെ ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറ്റി മറ്റൊരാളെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കുമെന്ന അതുകൂടി ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ വാർത്താസമ്മേളനത്തിൽ പ്രചരണ വേദിയിൽ പറയുകയുണ്ടായി. എന്തായാലും അതും BJPക്ക് NDAക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാവും എന്ന് തന്നെയാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാകുന്നത്. അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടിയുടെ നേതാവായിട്ടുള്ള അഖിലേഷ് യാദവ് കനൗജിൽ മത്സരിക്കുന്നു. ഉത്തർപ്രദേശിൽ വലിയൊരു പ്രതിപക്ഷം തന്നെയാണ് ആ അഖിലേഷ് യാദവിൻ്റെത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഡിംപിൾ യാദവ് അവിടെ ശക്തമായിട്ടുള്ള ഒരു നേതൃസ്ഥാനം തന്നെ വഹിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. എന്തായാലും വലിയൊരു ബീഹാറിൽ വലിയൊരു ഇന്ത്യ സഖ്യത്തിന് നേട്ടം തന്നെ ഉണ്ടാക്കുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയിൽ ശിവസേന 2 പിളർന്നു, NCP 2 പിളർന്നു. അവരെല്ലാം ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായി ജനങ്ങൾ വിധി എഴുതുമോ എന്നത് മഹാരാഷ്ട്രയിലെ ഒരു പ്രധാന ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും തെലുങ്കാനയിലും ആന്ധ്രയിലും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഒരു പ്രചരണം അവിടെ ഉണ്ടാകുമെന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത്. തെലുങ്കാനയിൽ 17 സീറ്റുകളുണ്ട്, ആന്ധ്രയിൽ 25 സീറ്റോളമുണ്ട്. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചു വരവ് ഇന്ത്യ സഖ്യത്തിന് ഉണ്ടാവും എന്നാണ് സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ കേരള ന്യൂസ് മനസ്സിലാക്കുന്നത്.